ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് ശ്രുതി എന്നാണ്. ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത്. ഞാൻ യൂഷ്വലി ട്രാവൽ വ്ളോഗ്സ് ആണ് ചെയ്യാറ്. പക്ഷേ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എൻ്റെ OET എക്സ്പീരിയൻസ്, ഞാൻ വീട്ടിലിരുന്ന് എങ്ങനെ OET ക്ലിയർ ആക്കി, എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കി നിങ്ങളോട് ഷെയർ ചെയ്ത് വിടാമെന്ന്. സോ ഇനി ഞാൻ ട്രാവൽ വ്ളോഗ്സിൻ്റെ കൂടെ തന്നെ സൈഡ് ബൈ സൈഡ് ഞാൻ OET വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ OET പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് ഫസ്റ്റ് OET പറ്റി യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. നമ്മൾ എപ്പോഴാണ് ഒരു എക്സാമിനേഷനെ പറ്റി ആലോചിക്കുന്നത്? നമുക്ക് ഓക്കെ, നമുക്ക് ഇന്ന കൺട്രിയിൽ പോകണം, നമുക്ക് അവിടെ പോയിട്ട് വല്ല എഡ്യൂക്കേഷൻ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി ജോലി ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത ഉണ്ടെച്ചെങ്കിലാണ് നമ്മൾ അവിടുത്തെ എക്സാമിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നത്. പക്ഷേ എൻ്റെ കേസിൽ എനിക്ക് അങ്ങനത്തെ യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയി UK പോകണം എന്നോ, അല്ലെങ്കിൽ അവിടെ പോയി ജോലി ചെയ്യണം എന്നോ യാതൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ലണ്ടനിലായിരുന്നു ജോലി ചെയ്ത് തുടർന്നത്. സോ ഞാൻ ഹസ്ബൻഡിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നു, ലണ്ടനിൽ വന്നു, UK വന്നു. പിന്നെന്താണ്, ഞാൻ നാട്ടിൽ ഒരു ഗവൺമെൻറ് ജോലിയാണ് ചെയ്ത് തുടർന്നത്, ട്യൂട്ടർഷിപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ ഇത്രയും ഡൈജസ്റ്റ് ആണ് ഒരു കാര്യമല്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇനി എനിക്ക് തോന്നി തുടങ്ങി, ഓക്കെ ഐ മസ്റ്റ് വർക്ക്, എനിക്ക് ജോലി ചെയ്യണം എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അപ്പോൾ ഇനി ജോലി ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അതിനെ പറ്റിയുള്ള അതിന് റിലേറ്റഡ് ഉള്ള എക്സാം നോക്കണം എന്ന് അന്വേഷിക്കണം. ആൾക്കാരോട് അന്വേഷിച്ചപ്പോൾ ഞാൻ IELTS പറ്റി അറിഞ്ഞു. IELTS നോക്കി തുടങ്ങി. IELTS നോക്കിയപ്പോൾ എനിക്ക് തോന്നി അവർക്ക് നമ്മളുടെ പ്രൊഫഷനുമായ എക്സാമായിട്ടുള്ള കണക്ഷൻ ഇല്ലാതെ തോന്നുന്നുണ്ടായിരുന്നില്ല. അവർ ലിങ്ക് കിട്ടണ്ടായിരുന്നില്ല. മിക്ക ആൾക്കാർക്കും അങ്ങനെ തോന്നുന്നുണ്ടാവും, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്. പിന്നെന്താണ്, ഐ സ്റ്റാർട്ട് സെർച്ചിങ് ഫോർ സം സബ്സ്റ്റിറ്റ്യൂട്ട് എക്സാം ആൻഡ് ഐ കെയിം ടു നോ അബൌട്ട് OET, ദാറ്റ്സ് ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. അപ്പോൾ അതിനെപ്പറ്റി OET പറ്റി അറിഞ്ഞു. ആൻഡ് ഐ ജസ്റ്റ് തോട്ട് ഇൻ മൈ മൈൻഡ്, ഓക്കെ ഐ വിൽ ഗോ വിത്ത് OET ആൻഡ് ഐ വിൽ പ്രിപ്പയർ ഫോർ OET. സോ ഇപ്പോൾ IELTS എല്ലാം പോയി, നൗ ഐ വിൽ ഫോക്കസ് ഓൺ OET. ഓക്കെ, സോ ഐ ആം പ്രിപ്പയറിങ് ഫോർ OET നൗ. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഐ കെയിം ടു നോ ദാറ്റ് OET ഹാസ് 4 സബ് പാർട്സ്, ദാറ്റ്സ് ലിസ്ണിംഗ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഓക്കെ, അപ്പോൾ ഈ 4 സബ് പാർട്സ് ഉണ്ട്. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സോ ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഐ സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ ദ നിയർ ബൈ കോച്ചിങ് സെൻറ്റേഴ്സ്. ഓക്കെ, നിയർ ബൈ കോച്ചിങ് സെൻറ്റേഴ്സ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇവിടെ അടുത്തായിട്ട് ഒരു കോച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നില്ല, ഉള്ളത് കുറച്ച് ദൂരത്തായിരുന്നു. ബട്ട് ബിക്കോസ് ഓഫ് മൈ ചൈൽഡ് കെയർ ഇഷ്യൂ ഐ ജസ്റ്റ് ഡ്രോപ്പ് ദാറ്റ് പ്ലാൻ. ഓക്കെ, സോ വാട്ട് നെക്സ്റ്റ്? ഇനി എന്താ ചെയ്യാൻ പറ്റുക? അതൊരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കല്ലേ. ഒരു ഓപ്ഷൻ ഇല്ല, സോ കോച്ചിങ് സെൻറ്റർ ഇല്ല. അപ്പോൾ ഞാൻ ഐ സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ സം ബുക്ക്സ് ഓൺലൈൻ ആൻഡ് ഐ കെയിം ടു നോ അബൌട്ട് 1 ബുക്ക് ആൻഡ് ദ റിവ്യൂസ് യു ആർ വെരി ഗുഡ്. സോ ദിസ് ഈസ് ദാറ്റ് ബുക്ക്, ഒഫീഷ്യൽ OET പ്രാക്ടീസ് ബുക്ക് 1, ദാറ്റ്സ് ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. ഇത് നല്ലൊരു ബുക്കാണ് കേട്ടോ. ഇപ്പോൾ കോച്ചിങ് സെൻറ്ററിൽ പോകുന്നവരും പിന്നെ OET പറ്റി അറിയണവർക്കും ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ പോലെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണ ഒരു ബേസ് അറിയാൻ വേണ്ടി സ്റ്റാർട്ട് മീൻസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായ ഒരു ബുക്കാണ്. ഇത് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ലിസ്ണിംഗ് ടെസ്റ്റ് എത്ര, ലിസ്ണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഇത് എത്ര മണിക്കൂറാണ് ഇതിൻ്റെ ടെസ്റ്റ് ഉണ്ടാവുക, പിന്നെ എങ്ങനെയാണ് ഇതിന് സ്കോറിംഗ്, പിന്നെ എന്താണ്, പിന്നെ കുറച്ച് ടെസ്റ്റുകളും തന്നിട്ടുണ്ട്. പക്ഷേ hardly this book will take like 2 to 3 months to finish if you are preparing seriously, and in my case it took like almost 1 to 1.5 months. okay, appo 1 to 1.5 months le book kaiyu. ini what next? pinni avu question mark undu, ini endha cheyan pattu enki? okay, so I started watching some videos, YouTube videos, OET related YouTube's videos kanan thodangi, listening cheyan thodangi. ഓക്കെ, ലിസ്ണിങ് ചെയ്ത് റീഡിങ് ചെയ്ത് ദോസ് ആർ വെരി ഗുഡ് വീഡിയോസ്. പക്ഷേ എല്ലാ വീഡിയോസിലും പലതരം ടിപ്സും ട്രിക്സും ആയിരുന്നു. ഓക്കെ, സോ ഇഫ് ഐ എം വാച്ചിങ് ദിസ് വീഡിയോ, അപ്പോൾ പ്രീവിയസ് വീഡിയോയിലത്തെ എല്ലാം വനിഷ്. ഓക്കെ, സോ വാട്ട് ഐ വിൽ ട്രൈ ടു ഡു ഈസ് ഐ വിൽ ട്രൈ ടു ബ്രിങ്ക് ഓൾ ദോസ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഓൾ ടുഗെദർ ആൻഡ് ട്രൈ ടു ഷെയർ ഇറ്റ് വിത്ത് യു. സോ ആ എല്ലാ ടിപ്സും ട്രിക്സും ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെന്താണ്, നിങ്ങൾ എൻ്റെ ഇപ്പോൾ വീഡിയോ കണ്ട പോലെ തന്നെ ഞാനും പലരുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷമൻ്റെ എന്താ പറയുക, എല്ലാ വീഡിയോസിലത്തെയും നമ്മളുടെ മെമ്മറിയിൽ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. സോ ഐ വിൽ ട്രൈ ടു ഡു ഇറ്റ് ടു ബ്രിങ്ക് ഇറ്റ് ഓൾ ടുഗെദർ ആൻഡ് യാ. സോ ഐ വാച്ച് ദോസ് വീഡിയോസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ്
ഐ വാസ് സ്റ്റിൽ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഒ ഇ ടി. ആ ഒരു എന്താ പറയുക, ഒരു ബേസ് അങ്ങോട്ട് പക്കാവുണ്ടായിരുന്നില്ല. പിന്നെ ഒരു എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ, ഓക്കെ സോ ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് ഓക്കെ നാവ് ഐ എം റെഡി ഫോർ ടു അറ്റംപ്റ്റ് ദ എക്സാം, ടു ഗോ ത്രൂ ദ എക്സാം. പക്ഷേ ആ ഒരു ഫീലിംഗ് വരെ ഉണ്ടായിരുന്നില്ല. ഓക്കെ സോ എല്ലാവർക്കും അറിയാം ഒ ഇ ടി കുറച്ചൊരു എക്സ്പെൻസീവ് ഒരു എക്സാമാണ്, അയൽസ് ആണ് അതിനെല്ലാം കുറച്ച് ചീപ്പ്. സോ ഒ ഇ ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യും, ഞാൻ 100% പ്രിപ്പയർ ചെയ്തിട്ടേ ട്രൈ ചെയ്യാൻ പാടുള്ളൂ എന്ന് അങ്ങനെ ഒരു മനസ്സിലുണ്ടാവും. അപ്പോൾ ആ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു പക്ക വരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അഗെയിൻ ഐ സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ സം ഷോർട്ട് കോഴ്സ് ആൻഡ് ഐ കെയിം ടു നോ അബൌട്ട് വൺ ഷോർട്ട് കോഴ്സ്. അത് സെവൻ ഡേയ്സിൻ്റെ ആയിരുന്നു. അതിന് ഐ വിൽ ടെൽ യു മോർ അബൌട്ട് ദാറ്റ് കോഴ്സ് ഇൻ മൈ കമ്മിങ് വീഡിയോസ്. പിന്നെന്താണ്, ആ ഷോർട്ട് കോഴ്സ് ചെയ്തു. ആ ഷോർട്ട് കോഴ്സ് എന്നെ വളരെ ഹെൽപ്പ് ചെയ്തു എൻ്റെ ബേസ് ക്ലിയർ ആക്കാനും എല്ലാം ചെയ്യാനും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഷോർട്ട് കോഴ്സ് ഐ തോട്ട് ദാറ്റ് ഓക്കെ നൗ ഐ ആം റെഡി. യാ സോ അങ്ങനെയാണ് എൻ്റെ ഒരു ഒ ഇ ടി എക്സ്പീരിയൻസ് ആയിരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്. അത് രണ്ട് വട്ടം എഴുതിയതായിരിക്കട്ടെ, 3 times, 4 times, 5 times, multiple times, എത്ര വട്ടം എഴുതിയാലും ഓക്കെ ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്. എന്താ വെച്ചെങ്കിൽ ഇംഗ്ലീഷ് ഇത് നമ്മളുടെ മദർ ടങ് ഒന്നുമല്ല. ചിലവർ ഫ്ലുവൻ്റ് ആയിരിക്കും, പക്ഷേ കുറച്ചുപേർ ഫ്ലുവൻ്റ് അല്ലാത്തവരും ആയിരിക്കും. ഓക്കെ സോ ഇത് നമ്മളുടെ ഒരു മദർ ടങ് അല്ല. സോ നമ്മൾ ഇത് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ എക്സാമിൽ നമ്മൾക്ക് മെയിൻ ആലോചിക്കേണ്ടത് നമ്മൾ എങ്ങനെ ആ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്ത് നമ്മളുടെ എക്സാം ക്ലിയർ ആക്കി നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാമെന്നാണ്. ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് കീപ്പ് വാച്ചിങ് മൈ വീഡിയോസ്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് ഗീവ് മീ എ ബിഗ് തംസ് അപ്പ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ജസ്റ്റ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ടിൽ ദ ടൈം, ടിൽ ദ നെക്സ്റ്റ് വീഡിയോ കംസ്, ദിസ് ഇസ് ശ്രുതി സൈനിങ് ഓഫ്. ബൈ.